എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ ഒരു ജീവിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. നമുക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലേ, ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ കാണാറുണ്ട്. ഈ ഭൂമുഖത്ത് തന്നെ ഒട്ടനവധി സസ്യങ്ങളുണ്ട്. അതിൽ തന്നെ പലതരം ചെടികളുണ്ട്, പലതരം പൂക്കളുണ്ടാകുന്ന പുഷ്പങ്ങളുണ്ടാകുന്ന സസ്യങ്ങളുണ്ട് അല്ലേ, പല നിറത്തിലും പല തരത്തിലുമൊക്കെയുള്ള ഭംഗിയേറിയ പുഷ്പങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ സസ്യലോകത്ത് മാത്രമല്ല, ജന്തുലോകത്തും ഇത്തരത്തിൽ വിവിധ ഇനങ്ങളിലുള്ള ചിരിക്കുന്ന മനോഹരമായ പൂക്കളുണ്ട്. ഇവയാണ് കടൽ പൂക്കൾ അഥവാ സീമോൺസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സീമോൺസ് അഥവാ കടൽപ്പൂക്കൾ എന്ന് പറയുന്നത് എന്താണ്? ജീവികളാണ്, സസ്യങ്ങളല്ല. നമുക്ക് പൂക്കളെപ്പോലെ തോന്നുമെങ്കിലും അത് സസ്യങ്ങളല്ല, ജീവികളാണ്. എന്തുകൊണ്ടാണ് കടൽപ്പൂക്കൾ എന്ന പേര് ഇവയ്ക്ക് വന്നത്? അതായത് സസ്യഘടനയോട്, അതായത് സസ്യത്തിൻ്റെ ഒരു പ്ലാന്റ്സിൻ്റെ രൂപത്തോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സാമ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു സസ്യത്തെപ്പോലെ ഉള്ളത് കൊണ്ടാണ് അതിന് കടൽപ്പൂക്കൾ എന്ന പേര് വന്നത്. മനസ്സിലായോ? ലോകമെമ്പാടുമുള്ള കടലുകളിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നു. ഇനി കടൽ വെള്ളത്തിൽ എവിടെയാണിത് ഉണ്ടാകുന്നത്? പാറയിടുക്കുകളിൽ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പാറയുടെ മുകളിൽ, അതായത് വെള്ളത്തിലുള്ള പാറയിടുക്കുകളിൽ ഇവ ധാരാളമായി നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്തുള്ള കോവളം, വിഴിഞ്ഞം ബീച്ചുകളിൽ ധാരാളമായി ഇതിനെ കണ്ടുവരുന്നു. വിവിധ വർണ്ണങ്ങളിൽ നിറയെ പൂത്തു നിൽക്കുന്ന കടൽപ്പൂക്കൾ നമുക്ക് കാണാവുന്നതാണ്. എല്ലാവരും അത്ഭുതത്തോടെ, അല്ലെങ്കിൽ വളരെയധികം കൗതുകത്തോടെ നോക്കി നിന്നു പോകും അതിൻ്റെ മനോഹാരിത കണ്ടു കഴിഞ്ഞാൽ. ഇനി ഇതിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ചെറുതു മുതൽ ഏതാണ്ട് 3 അടിയോളം വരെ വലിപ്പമുള്ള ഭീമന്മാരായ സീ അനിമോൺസുകളും ഉണ്ട്. അതായത് ചെറുതു മുതൽ എന്ന് പറയുമ്പോൾ മൊട്ടുസൂചിയുടെ മൊട്ടിൻ്റെ വലിപ്പം മുതൽ എന്ന് പറയാം. അങ്ങനെയുള്ള ജീവികളുമുണ്ട് ഈ സീമോൺസിൽ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ആയുസ് വളരെ കൂടുതലാണ്. ഇത് 100 വർഷം വരെ ജീവിച്ചിരിക്കാനുള്ള, ഇതിന് 100 വർഷം വരെ ജീവിച്ചിരിക്കാനുള്ള കഴിവുണ്ട് സീമോൺസിന്. പിന്നെ ഇതിൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടർ ആകൃതിയാണ് ഇതിന്. ഇത് പാറമേലിങ്ങനെ ഉറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ സിലിണ്ടർ ഷേപ്പിൻ്റെ കീഴറ്റം, അതായത് താഴ്ഭാഗം പാറകളിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു അത്. അപ്പം നമ്മൾ ആ ജീവിയെ ഒന്ന് പിടിച്ചു വലിച്ചാലോ അല്ലെ ഇളകി മാറ്റാനോ ശ്രമിച്ചാൽ അത് അവിടെ നിന്ന് ഇളകില്ല. കാരണം എന്താണ്? പാറകളിൽ കീഴറ്റം, അതിൻ്റെ കീഴറ്റം ഇങ്ങനെ പാറകളിൽ ബലമായി ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആ ജീവി. അതിൻ്റെ മുകൾ ഭാഗത്താണ് മൗത്ത്, അതായത് വായ. വായയ്ക്ക് ചുറ്റുമായി ടെൻഡക്കിൾസ് ഉണ്ട്. ടെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നേർത്ത, വളരെ നേർത്ത വിരലുകൾ പോലെയുള്ള ഭാഗം. ഇതാണ് നമുക്ക് പൂക്കൾ പോലെ കാണപ്പെടുന്നത്, അതായത് പൂക്കൾ പോലെ നമുക്ക് തോന്നുന്നത് ഈ ഭാഗമാണ്, ടെൻഡക്കിൾസ് ആണ്. ഇത് വളരെ സോഫ്റ്റാണ്. പൂക്കളുടെ ഭംഗിയോടെ ഈ ടെൻഡക്കിൾ ഉപയോഗിച്ചാണ് ഈ സീ മോൺസ് ഇര പിടിക്കുന്നത്. അപ്പോൾ ശത്രുക്കൾ വിചാരിക്കും എന്ത്, ഇത് പൂക്കളാണെന്ന് വിചാരിച്ച് അതിൻ്റെ മുകളിലേക്ക് വരുന്നു. അപ്പോൾ എന്തു ചെയ്യും ഇത്? അതിനെ ഭക്ഷണമാക്കുന്നു. ഈ നിറങ്ങൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇവയെ സഹായിക്കാറുണ്ട് കേട്ടോ. ഇവയ്ക്ക് ശരീരത്തെ ചുരുക്കാനും പഴയ രൂപത്തിലാക്കാനും കഴിയും. അതായത് പെട്ടെന്ന് ശത്രുക്കൾ വരുമ്പോൾ, തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ കാണുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി, അതായത് ശരീരത്തിന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായി അതിനൊരു കഴിവുണ്ട്. അതെന്താണത്? ശരീരത്തെ ചുരുക്കി, അതായത് തൻ്റെ സിലിണ്ടർ ഷേപ്പിനെ ഒരു ബോൾ പോലെ അല്ല, ഒരു ബട്ടൺ പോലെയാക്കി, അതായത് ഒരു ബട്ടൺസ് പോലെ എന്ത് ചെയ്യുന്നു, അതിനെ ചുരുക്കി ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ് അതെന്ത് ചെയ്യുന്നത്, തൻ്റെ ശരീരം സാധാരണ നിലയിലാക്കുന്നത്. ഇവയുടെ യാത്ര, അല്ലെങ്കിൽ ഇവ സഞ്ചരിക്കുന്നതെങ്ങനെയാണ്, അതും വളരെയേറെ കൗതുകകരമാണ്. അതായത് അത് പാറമേൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ,
അതേപോലെ ആ ഇരിപ്പിലിരുന്നു കൊണ്ട് നിരന്ന് നീങ്ങിയാണ് സാധാരണയായി ഇവ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. തീരെ ചെറുപ്രാണികളെ മുതൽ തന്നോളം വലിപ്പമുള്ളവയെ വരെ ഭക്ഷിക്കാൻ ഇവയ്ക്ക് സാധിക്കും. പിന്നെ ശത്രുവിനോ അല്ലെങ്കിൽ തൻ്റെ ഇരയ്ക്കോ നേരെ വിഷം പ്രയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള സൂചികളും ഇതിൻ്റെ ശരീരത്തിലുണ്ട്. ഇതിന് ഭക്ഷണം കഴിക്കാതെ കുറേ നാൾ കഴിയാനുള്ള കഴിവും ഈ സീമോൺസിനുണ്ട്. അതായത് പട്ടിണി കിടന്ന് കുറേ നാൾ പട്ടിണി കിടന്ന് അതിന് മടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, തൻ്റെ ശരീര വലുപ്പം അങ്ങ് സ്വയം കുറക്കുന്നു, അതായത് തീരെ ചെറുതാക്കുന്നു. അത് അതിൻ്റെ ഒരു കഴിവാണ്. എന്ത്, തനിക്ക് കുറേ നാൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തൻ്റെ ശരീരം എന്ത് ചെയ്യുന്നു, അത് വളരെ ചെറുതാക്കുന്നു. വളരെ ശരീരം അതിൻ്റെ വലിപ്പം കുറച്ച് കഴിഞ്ഞാൽ അതിനെന്തേ വേണ്ടു, കുറച്ച് ഭക്ഷണേ വേണ്ടു, അത് അതിനറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, അങ്ങനെ സ്വയം ശരീരം ചെറുതാക്കി നിലനിൽക്കാനുള്ള ഒരു കഴിവ് ഈ സീമോൺസിനുണ്ട്. പിന്നെ കടൽപ്പൂവിൻ്റെ ശരീരം എന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ അബദ്ധവശാൽ ഇത് മുറിഞ്ഞു പോവുകയാണെങ്കിൽ, അത് അവിടെ നിന്ന് കട്ടാവുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ മുറിഞ്ഞു പോയ ഭാഗത്ത് നിന്ന് പുതിയ വളർച്ച ഉണ്ടാകുന്നു, അതായത് പുതിയ സീ അനിമോൺസ് വളർന്നു വരുന്നു. ഓരോ മുറിഞ്ഞ ഭാഗവും വളർന്ന് പുതിയ സീ അനിമോൺസ് രൂപപ്പെടുന്നു. അപ്പോൾ അതിജീവനശേഷിയുള്ള, അതായത് വേഗം എന്ത് ചെയ്യും, അത് ജീവിക്കും. അതായത് മുറിഞ്ഞു പോയാലും അതങ്ങ് ചത്തുപോകുന്നില്ല, മുറിഞ്ഞു പോയാൽ ആ ഭാഗത്തു നിന്ന് ജീവനെടുക്കുന്നു. അതിജീവനശേഷിയുള്ള പ്രകൃതിയിലെ ഒരത്ഭുത സന്താനമാണ് ഈ സീ അനിമോൺസ് അഥവാ കടൽപ്പൂക്കൾ. ഈ കടൽ ജീവിയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.